സംഘപരിവാറിന് നേതായാലും നല്ല ബുദ്ധിയൊക്കെ തോന്നുന്നുണ്ട്. അല്ല, വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചില നല്ല കാര്യങ്ങളെങ്കിലും ചെയ്യണ്ടേ? തിരഞ്ഞെടുപ്പ് തന്ത്രമെന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. ബി ജെ പി തന്നെ കൊണ്ടുവന്ന വർഗീയതയ്ക്കെതിരെ രംഗത്തു വന്നിരിക്കുകയാണ് ബി ജെ പി നേതാക്കന്മാർ. കർണാടകയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ മുസ്ലിം കച്ചവടക്കാരുടെ വ്യാപാരങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെയാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ മാർ എത്തിയിരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ എതിർപ്പിനെ തുടർന്നാണ് ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് മുസ്ലിം വ്യാപാരികളെ തടഞ്ഞത്. എന്നാൽ ഇത് തെറ്റും ജനാധിപത്യ വിരുദ്ധവും ഭ്രാന്തുമാണെന്ന് ബി ജെ പി എം എൽ എ ആയ അനിൽ ബനക്കയും എം എൽ സി ആയ എ എച്ച് വിശ്വനാഥുമാണ് നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ 2022 കോൺഗ്രസ് സർക്കാരാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്ന് പറഞ്ഞാണ് കർണാടക സർക്കാർ നടപടിയെ ന്യായീകരിക്കുന്നത്. വി എച്ച് പി, ഹിന്ദു ജാഗരണവേദിക്ക്, ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘടനകളുടെ ആവശ്യത്തെ തുടർന്ന് ഉടുപ്പിയിലെയും ശിവമോഗയിലെയും ചില ക്ഷേത്രങ്ങളിൽ മുസ്ലിം വ്യാപാരികളെ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഇപ്പോൾ ഇത്തരം ആഹ്വാനങ്ങൾ ഉയരുന്നുണ്ട്. ഇതെല്ലാം ഭ്രാന്താണെന്നാണ് എം എൽ എ വിശ്വനാഥ് പറഞ്ഞത്. ഒരു ദൈവവും മതവും ഇത്തരം കാര്യങ്ങൾ പ്രസംഗിക്കുന്നില്ല. മതങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നവയാണ്, അല്ലാതെ പുറംതള്ളുന്നവയല്ല. സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടണം. ഈ വിഷയത്തിൽ സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെന്നാണ് വിശ്വനാഥ് പറയുന്നത്. ഈ നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിൽ എത്ര ഇന്ത്യക്കാരുണ്ട്? ലോകമെമ്പാടും എത്ര ഇന്ത്യക്കാരുണ്ട്? മുസ്ലിം രാജ്യങ്ങളിൽ എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നു? ഈ രാജ്യങ്ങൾ നമുക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കാൻ തിരഞ്ഞെടുത്തു. ഇവർ ജിന്നയുടെ കൂടെ പോയിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അവർ ഇന്ത്യക്കാരാകാൻ എവിടെ തുടർന്നു? അവർ ഇന്ത്യക്കാരാണ്, മറ്റേതെങ്കിലും രാജ്യക്കാരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ കോൺഗ്രസ് മന്ത്രിയും ജെ ഡി എസ് മുൻ സംസ്ഥാന അധ്യക്ഷനുമാണ് വിശ്വനാഥ്. ബി ജെ പിയെയും ബി എസ് യെദ്യൂരപ്പയെയും കർണാടകയിൽ അധികാരത്തിലെത്താൻ സഹായിക്കുന്നതിനായി മുതിർന്ന ഒ ബി സി നേതാവ് കൂടിയായ അദ്ദേഹം 2019 ബി ജെ പിയിലേക്ക് മാറി. സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ക്യാബിനറ്റ് ബർത്ത് നിഷേധിച്ചെങ്കിലും കൌൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കന്നഡ എഴുത്തുകാരൻ, നോവലിസ്റ്റ് എന്നീ നിലകളിലും വിശ്വനാഥ് അറിയപ്പെടുന്നുണ്ട്. 2013 2018 ഇടയിൽ പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ സിദ്ധരാമയ്യയുമായി ഇടഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടത്. അതേസമയം മുസ്ലിം ആധിപത്യമുള്ള ബലഗാവി നോർത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ അനിൽ ബനക്കെ മുസ്ലിം വ്യാപാരികൾക്കെതിരായ നിയന്ത്രണങ്ങളെ താൻ അനുകൂലിക്കുന്നില്ലെന്ന് പറഞ്ഞു. ക്ഷേത്രോത്സവങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ല. ആളുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആളുകൾ ചില സ്റ്റോറുകളിൽ മാത്രം വാങ്ങണമെന്നും മറ്റു സ്റ്റോറുകളിൽ വാങ്ങരുതെന്നും പറയുന്നത് തെറ്റാണ്. ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്. ആർക്കും എവിടെയും ബിസിനസ് നടത്താം. എവിടെ നിന്ന് വാങ്ങണമെന്ന് ആളുകൾ തീരുമാനിക്കണം, അത്രമാത്രം. ഞങ്ങൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം കോവിഡ് ലോക്ഡൌൺ സമയത്ത് ആളുകളുടെ സഞ്ചാരത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ വിമർശിച്ച നേതാവാണ് അനിൽ ബൻകെ. ഈ വർഷമാദ്യം കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ബനക്കെ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഗണ്യമായ എണ്ണം മുസ്ലിം വോട്ടർമാർക്കുണ്ട്.